ലഡാക്കിലെ അതിശൈത്യം സഹിക്കാൻ വയ്യ. ചൈനയ്ക്ക് മാറ്റേണ്ടി വന്നത് 90% ചൈനീസ് പട്ടാളത്തെ. ലഡാക്കിൽ വർഷം മുഴുവൻ സൈനികരെ നിരത്താമെന്ന ചൈനയുടെ മോഹം തകർന്നുവെന്ന് റിപ്പോർട്ടുകൾ. തണുപ്പ് അസഹ്യമാകുമ്പോൾ ചൈന ഊഴമിട്ട് ദിവസവും സൈനിക സംഘത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ 90% സൈനികരെ മാറ്റി എന്ന അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്. ഇന്ത്യൻ സൈനികർ സഹിക്കുന്ന ലഡാക്കിലെ തണുപ്പ് ചൈനക്കാർക്ക് താങ്ങാനാവുന്നില്ല. ചൈന അതിശൈത്യത്തിൽ വിറച്ചു പോകുന്നുണ്ടെന്നാണ് അവരുടെ മിലിറ്ററി റൊട്ടേഷനിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നത്. ദിനം പ്രതി സൈനികരെ മാറ്റി മാറ്റി ഡ്യൂട്ടി ചെയ്യിച്ചാണ് ചൈനീസ് സൈനികരെ തണുപ്പിൻ്റെ ആഘാതത്തിൽ നിന്നും രക്ഷിച്ചിരുന്നത്. എന്നാൽ അതും ഇപ്പോൾ ദുഷ്കരമായിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. 90% സൈനികരെ മാറ്റിയെന്ന അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല. കിഴക്കൻ ലഡാക്കിലും ഗൽവാൻ താഴ്വരയിലുമായി 50,000 സൈനികരെയാണ് ചൈന എത്തിച്ചത്. ഹിമാലയത്തിൻ്റെ മറുവശത്തായതിനാൽ തന്നെ കനത്ത കാറ്റും ഹിമപാതവും നിമിത്തം ചൈനീസ് സൈനികർ വിഷമിച്ചിരുന്നു. അതേസമയം ഹിമാലയത്തിനിപ്പുറം ഇന്ത്യൻ സൈന്യം നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ടെൻറ്റുകളെല്ലാം മാറ്റി സ്ഥിരം സംവിധാനം ഒരുക്കിയതോടെ സൈനികർക്ക് കൂടുതൽ കാലം അതിർത്തിയിൽ തുടരാമെന്ന മെച്ചവുമുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസത്തിലാണ് ചൈന 500,000-ത്തിലധികം സൈനികരെ വിന്യസിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായതും ഹിമപാതവും നിമിത്തം ചൈനീസ് സൈന്യത്തിന് ഘട്ടം ഘട്ടമായി പിൻവലിയേണ്ടി വന്നു. ലഡാക്കിൽ പരിശീലനം ലഭിച്ചവരെ കൂടുതൽ കാലത്തേക്ക് നിലനിർത്താമെന്ന ചൈനയുടെ ആഗ്രഹവും കാലാവസ്ഥാ പ്രശ്നം കാരണം ഫലം കണ്ടില്ല. അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പാങ്കോങ് തടാകക്കരയിൽ കനത്ത ശൈത്യത്തിനിടെ എല്ലാ ദിവസവും സൈനികരെ മാറ്റിയാണ് ചൈന പിടിച്ചുനിന്നത്. അതിർത്തിയിൽ ചൈന ഏറെ വിഷമിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണ്ടെത്തൽ. വിവരങ്ങൾ ഇന്ത്യൻ സൈന്യവും സ്ഥിരീകരിച്ചു. അതേസമയം ഇന്ത്യ ലഡാക്കിലേക്ക് ഒരു സംഘത്തെ നിയോഗിക്കുന്നത് 2 വർഷത്തെ കാലാവധിക്കാണ്. ഇതിൽ ഒന്നിടവിട്ട വർഷത്തിൽ പകുതി പേരെ മാറ്റി പുതിയവരെ നിയോഗിക്കുന്നതാണ് രീതി. ചൈനയുടെ അതിർത്തിയിലെ ഏത് നീക്കവും തടയാൻ പാകത്തിന് ഇന്ത്യയുടെ കര വ്യോമ സേനാ താവളം ലഡാക്കിൽ സ്ഥാപിച്ചതും ചൈനയ്ക്ക് തിരിച്ചടിയായി. ഇത് ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നൽകിയെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൽവാൻ സംഘർഷവും തുടർന്ന് ലഡാക്കിൽ അരങ്ങേറിയ സംഘർഷത്തിനിടയിലുമൊക്കെ ചൈനീസ് പട്ടാളത്തിൻ്റെ ദുർബലത പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സൈന്യത്തോടും ഒപ്പം ശൈത്യത്തോടും പൊരുതേണ്ട ഗതികേടിലായിരുന്നു ചൈനീസ് പട്ടാളം. അതിശൈത്യത്തെ അതിജീവിക്കാനാവുമോ എന്ന ഭയത്താൽ ചൈനീസ് ഭടന്മാർ കൂട്ടത്തോടെ ചികിത്സ തേടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തണുപ്പ് സഹിക്കാനാവാതെ വിഷമിക്കുന്ന പട്ടാളക്കാരെ കവചിത വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന വീഡിയോകളും മുൻപ് പുറത്തു വന്നിരുന്നു. മുൻപ് ലഡാക്കിൽ സംഘർഷം മൂർച്ഛിച്ചു നിന്നിരുന്ന സമയത്ത് ചൈനീസ് സേന നിലയുറപ്പിച്ചിരുന്ന ഫിംഗർ 4 നിന്നും കൂട്ടത്തോടെ ചൈനീസ് പട്ടാളത്തെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏറെ ചർച്ചയായിരുന്നു. ചൈനയുടെ പുതു നീക്കം എന്തെന്ന ചർച്ച നടന്നപ്പോൾ അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇവിടെ നിന്നും പിൻവാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടല്ല ഇതെന്നും കടുത്ത തണുപ്പിൽ അസ്വസ്ഥരായ സൈനികരെ മെഡിക്കൽ സഹായത്തിനായി മാറ്റുന്നതാണെന്നും പിന്നീട് വ്യക്തമായിരുന്നു. ഇത് മനസ്സിലാക്കി ഇന്ത്യൻ സൈന്യം പ്രദേശത്തെ ഉയർന്ന മലനിരകൾ അധീനതയിലാക്കിയിരുന്നു. ചെറുത്തുനിൽപ്പിന് പോലും വരാതെ ചൈനീസ് പട്ടാളം നോക്കി നിൽക്കുകയായിരുന്നുവെന്നും പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കം കായികമായി തടയാനാകാതെ ആകാശത്തേക്ക് നിറയൊഴിച്ച് പിന്തിരിപ്പിക്കുവാനുമാണ് ചൈനീസ് സേന ശ്രമിച്ചതെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം അതിശൈത്യത്തിൽ പിടിച്ചു നിൽക്കാനാകാത്ത ചൈനീസ് സൈന്യത്തിൻ്റെ ദുർബലത വെളിവാക്കിയിരുന്നു. സിയാച്ചിനിലും കശ്മീരിലുമടക്കം ശൈത്യകാലത്ത് സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സേനയ്ക്ക് തണുപ്പിനെ ചൈനീസ് സേനയെക്കാളും അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ LAC മുന്നണി പോരാളികളിൽ ടിബറ്റൻ മേഖലയിലും ലഡാക്കിൽ നിന്നും സേനയുടെ ഭാഗമായ സൈനികരെയാണ് ഇന്ത്യ അണിനിരത്തിയിട്ടുള്ളത്. ശൈത്യകാലത്തും ലഡാക്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ തയ്യാറായിട്ടാണ് ഇന്ത്യൻ സൈന്യം നിലകൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.